നമുക്ക് പഴയ കാലത്തിലേക്ക് ഒന്നുകൂടെ നമുക്ക് പോകാം. സിനിമയുടെ ലൊക്കേഷനുകളും എങ്ങനെയാണ്, എത്ര വയസ്സിലാണ് ആദ്യം അഭിനയിച്ചു തുടങ്ങുന്നത്, ഏത് സിനിമയാണെന്നൊക്കെ ഒന്ന് പറയാമോ? കളറിലല്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അല്ലല്ല, ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത സിനിമയിൽ വന്ന ആളാണ്. അതായത് നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു, അത് നാട്ടിൻപുറത്തേക്ക് ഞങ്ങളുടെ ഈ ചെറിയ വായനശാലയൊക്കെ വാർഷികം വരുന്ന സമയത്ത് ചെറിയ കുട്ടികളെ ആവശ്യം വരുമ്പോൾ അന്ന് ആ പ്രായത്തിൽ തന്നെ ചെറിയ കുട്ടികളുടെ റോൾ അഭിനയിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറാറുണ്ട്. സ്കൂളിൽ ഡാൻസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യത്തെ സ്റ്റേജ് ഡാൻസ്, പെൺകുട്ടിയുടെ വേഷം കെട്ടിയിട്ട് മനഡോലെ മേരെ മനഡോലെ എന്ന് പറഞ്ഞ പഴയൊരു പാട്ടുണ്ട്, മനഡോലെ, അതിനൊത്ത് ഡാൻസ് ചെയ്തിട്ടാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ് സ്റ്റേജ് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം ചെറിയ കുട്ടികളുടെ റോൾ വരുമ്പോൾ അഭിനയിക്കാൻ പോകും. അങ്ങനെ പോയി കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഞാനിങ്ങനെ വലുതായി പല സ്ഥലത്തിങ്ങനെ നാടകത്തിന് അഭിനയിക്കാറുണ്ട്. അത്യാവശ്യം തൃശ്ശൂരിൽ നിന്ന് സെൻറ് തോമസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ സമയത്തും അത്യാവശ്യം നാടകങ്ങളൊക്കെ അഭിനയിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വന്ന് എഞ്ചിനീയറിംഗ് കോളേജിലെത്തി. എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ നമുക്ക് ഓൾ ഇന്ത്യ റേഡിയോൻ്റെ നിലയം എവിടെ, തൃശ്ശൂർ. തൃശ്ശൂർ അപ്പോൾ ഒരു മോഹദിച്ചാണ് എനിക്ക്, എൻ്റെ ശബ്ദമൊന്നും ഈ റേഡിയോയിൽ വന്നാൽ തിരക്കിട്ടില്ല, വലിയൊരു ആഗ്രഹം ആണ് ആദ്യത്തെ ആഗ്രഹം. അങ്ങനെ ഒരു ദിവസം ഓൾ ഇന്ത്യ റേഡിയോൻ്റെ ഓഫീസിൽ കയറി ചെന്നവരോട് പറഞ്ഞു എനിക്കിങ്ങനെ നാടകത്തിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞില്ല, ഇവിടെ ബ്രോഡ്കാസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ, റെക്കോർഡിംഗ് ഇല്ല. റെക്കോർഡിംഗ് ഇല്ല, റെക്കോർഡിംഗ് മുഴുവൻ അല്ല, അന്ന് കാലിക്കറ്റാണ്, കാലിക്കറ്റ് തൃശ്ശൂർ ഏരിയ മുഴുവൻ കാലിക്കറ്റാണ്. അങ്ങനെ ഞാൻ കാലിക്കറ്റ് പോയി അതിന് അപേക്ഷ കൊടുത്തു, അതിൻ്റെ സൗണ്ട് ടെസ്റ്റ് കഴിഞ്ഞു, ഓഡിഷൻ കഴിഞ്ഞു, ഓഡിഷൻ കഴിഞ്ഞു, എനിക്ക് നാടകത്തിൽ അഭിനയിക്കാനുള്ള ചാൻസും കിട്ടിയവളെ. പിന്നെ ഇടയ്ക്ക് നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോവും. അങ്ങനെ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ചാർജിൽ തരുന്ന ഒന്ന് തിക്കൊടിയേട്ടനാണ്. തിക്കൊടി മഹാരഥന്മാർ മുഴുവൻ ഉള്ള കാലഘട്ടമാണ്. അപ്പോൾ തിക്കൊടിയേട്ടനെ കണ്ടു, തിക്കൊടിയേട്ടനോട് പരിചയപ്പെട്ടു, കാരണം അദ്ദേഹമാണ് നാടകം ഡയറക്റ്റ് ചെയ്തൊക്കെ വരുന്നത്. അങ്ങനെയാണ് ആ ഒരു ബന്ധം വന്നതിൻ്റെ വെളിച്ചത്തിൽ. കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തന്നെ തിക്കൊടിയേട്ടൻ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ചോദിച്ചു. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്, പെട്ടെന്ന് എന്താണ് ആൻസർ പറയേണ്ടതെന്ന് പോലും ഞാനൊന്ന് അന്തിച്ചു നിന്നു. ഞാൻ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു. അവസാനം പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ്? അല്ലല്ല, പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം. പഠനം കഴിഞ്ഞു, അപ്പോൾ ജോലി ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ഞാൻ സ്വന്തമായിട്ടൊരു ഇൻഡസ്ട്രിയാണ്. എന്തിൻ്റെ? ടയർ ടയർ റബ്ബർ മാനുഫാക്ചറിംഗ്, ടയർ റിട്ടേഡിംഗ്. റിട്ടേഡിങ്ങും മെറ്റീരിയൽ മാനുഫാക്ചറിംഗ്. റിട്ടേഡിംഗ് ഇല്ല, മെറ്റീരിയൽ മാനുഫാക്ചറിംഗ്. മെറ്റീരിയൽ. അപ്പോൾ അന്ന് ഈ ഫോണിൽ വിളിച്ച് ചോദിച്ചു, അപ്പോഴും ഇടയ്ക്ക് നാടകത്തിന് വിളിക്കാറുണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ. ആ കോളേജിൽ വെച്ചിട്ടുള്ള ബന്ധം, പിന്നെ കോളേജ് കഴിഞ്ഞപ്പോഴും ഓൾ ഇന്ത്യ റേഡിയോ നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം വിളിച്ചത്. ഞാൻ ശരി വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാളെ കാലത്ത് കൊയിലാണ്ടിയിലേക്ക് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ആരോടും പറയാൻ പോയില്ല, അങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പോവാണ്. കാരണം എന്ന് വെച്ചാൽ ചെന്ന് കഴിഞ്ഞ അവസാനം സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ സിനിമ നടന്നു പറഞ്ഞ് ആൾക്കാർ കളിയാക്കും. അതുകൊണ്ട് ആരും പറയാറുണ്ട്. കൊയിലാണ്ടി വരെ പോയി. അദ്ദേഹം പച്ചെല്ലാം പറഞ്ഞ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി. ഞാൻ ചെന്ന് പെട്ടത് മങ്കട രവിവർമ്മ, അരവിന്ദൻ, ആർട്ടിസ്റ്റ് നമ്പൂതിരി, ഇതുപോലെയൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് ഇങ്ങനെ ആരാധിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് പെട്ടപ്പോൾ സത്യം പറഞ്ഞ കൈയും കാലൊക്കെ വരച്ചു കൊടുത്തു. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല. മറ്റേ തിക്കൊടിയേട്ടൻ, തിക്കൊടിയേട്ടനാണ് എൻ്റെ സ്ക്രിപ്റ്റൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു. ഇന്ന ആളാണ്, ഇന്ന ആളാണ് രവിയും നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നു. പരിചയപ്പെടുത്തി കൊടുത്തു. തീർച്ചയായിട്ടും, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവരെയൊന്നും അവിടെ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ അകത്ത് അവിടെ ചെന്നപ്പോഴാണ് ഈ മങ്കട രവിവർമ്മ ഇവരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടും അവരെ ആരാധിക്കുന്ന വലിയൊരു മനസ്സുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ ഇവരെ ആരാധിക്കുന്ന ആൾക്കാരെ മുമ്പിൽ കാണുമ്പോൾ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വെപ്രാളുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് അങ്ങനെ അന്ന് അവിടെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു, അവരുടെ കൂടെ നടന്നു, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. അതിന് ശേഷമാണ് പതുക്കെ ഉത്തരായനം എന്ന സിനിമയിൽ ഒരു റോൾ അഭിനയിക്കാൻ എനിക്ക് വന്നു. മാറ്റം ഉത്തരായനം എന്നുള്ള സിനിമയാണ്, അതാണ് ഉത്തരായനം. അത് ഡയറക്ട് ചെയ്തത് ജി അരവിന്ദൻ. ജി അരവിന്ദൻ. അങ്ങനെ ഉത്തരായനം എന്ന സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ.
ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഞാൻ പോയി കണ്ടു. അന്ന് കല്യാണം ആയിട്ടില്ല, ആ ചെന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് സിനിമയെ കഴിഞ്ഞ് പുറത്തൊക്കെ വന്നു കുറച്ച് കഴിഞ്ഞ് ആൾക്കാരൊക്കെ കണ്ട്. പക്ഷേ ഉത്തരായം എന്ന സിനിമ ഒന്നാമത്തെ സിനിമയാണ്, അന്നത്തെ ഒരു കമേഴ്സ്യൽ മൂവി അല്ലാതെ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ആ സിനിമ കഴിഞ്ഞ ശേഷം ഞാൻ മോഹിച്ച് എന്നെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും വിചാരിച്ചു, ഒരാളും തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ പിന്നെ എനിക്കൊരു പൊതുവൊരു സ്വഭാവമുണ്ട്, ഇന്നലെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലും ഒന്ന് അറിയാതെ തിരിച്ചു കയറുന്ന ഒരു സ്വഭാവം എനിക്കില്ല. അപ്പോൾ പിന്നെ വാശിയായി. പക്ഷെ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, നാട്ടുകാർക്ക് എന്നെ മനസ്സിലായില്ലെങ്കിലും എനിക്ക് ബോധ്യപ്പെട്ടു. എനിക്കെൻ്റെ മനസ്സിൽ തോന്നി സിനിമ എനിക്ക് പറ്റുമെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. കാരണം ആ പടം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മാത്രമല്ല വലിയൊരു മോഹമായി അത് ഈ സിനിമ. അപ്പോൾ പിന്നെ അന്ന് സിനിമ മുഴുവൻ മദ്രാസിലാണ്. മദ്രാസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ആരെ കാണണം, എങ്ങനെ സിനിമ ആയിട്ട് ബന്ധപ്പെടണം എന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ കൂടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അന്ന് ലെക്ചറായിരുന്ന ജോളി ലെക്ചറായിരുന്ന ജി ഗോപാലകൃഷ്ണൻ ഉണ്ട്. അപ്പോൾ ഗോപാലകൃഷ്ണനെയും ചോദിച്ചു, ഗോപാലകൃഷ്ണൻ നമുക്കൊരു സിനിമ പിടിച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ചോദിച്ചപ്പോൾ പറഞ്ഞു പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഗോപാലകൃഷ്ണനായിട്ട് ബന്ധപ്പെട്ടിട്ട് എ എൻ തമ്പി എന്ന് പറഞ്ഞ ഡയറക്ടറെ പരിചയപ്പെട്ടു കൊല്ലത്ത്. കൊല്ലത്തുള്ള അങ്ങനെ അദ്ദേഹത്തിനോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. ആ സിനിമയുടെ പേരാണ് പാദസരം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാദസരം. പക്ഷേ ആ പാദസരം ഒരു ഒരു സാമ്പത്തികമായിട്ട് നഷ്ടം വന്ന സിനിമയാണ്. പക്ഷേ എന്നാലും ഞാനിപ്പോഴും പറയും നല്ല ഒന്നാം തരം സിനിമയാണ്. അതിൻ്റെ അകത്തുള്ള മെയിൻ പ്രധാനപ്പെട്ട ത്രൂ ഔട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് പി ജെ ആൻ്റണിയാണ്. അപ്പോൾ ആൻ്റണിച്ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം, കൊട്ടായക്കര ശ്രീധരൻ നേരെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം, ഇതൊക്കെ അന്ന് ആ സിനിമ പോലെ എനിക്കുണ്ടായിരുന്നതാണ്. സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു അഭിനയിച്ചു. എന്ത് വേഷമായിരുന്നു അതിനകത്ത്? ഒരു ഒരു കുറച്ച് റഫിയൻ ക്യാരക്ടറാണ്, രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെയാണ്. ഈ എന്നെ അവതരിപ്പിക്കുന്നത് ഒരു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നൊരു ബോർഡ് വന്ന് വീഴുന്നെടുക്കുന്നതാണ്. ആ ബോർഡിൻ്റെ മേലെ ഒരു കാല് വെച്ചിങ്ങനെ ചവിട്ടും. അത് കഴിഞ്ഞ് ക്യാമറ ഫേസിലോട്ട് വരുമ്പോൾ ഞാനാണത് എന്നെയാണ്. അങ്ങനെയാണ് എന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് എൻ്റെ അകത്ത്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. മാറ്റർ മാറ്റർ അതാണ്. അതായത് ഈ ഈ ജാതി മതം ഈ ഇതിൻ്റെ മുമ്പിൽ, ഈ പ്രണയത്തിന് മുമ്പിൽ ഇതിനൊന്നും വലിയ സ്ഥാനമില്ല. എന്നാൽ വലിയ പ്രമാണിമാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രണയത്തെക്കുറിച്ചൊന്നും യാതൊരു വിലയുമില്ല. അവിടെ ജാതിയാണ് പ്രശ്നം എന്നൊക്കെ കാണിക്കുന്നൊരു സിനിമയാണ് അതിൻ്റെ അകത്ത്. പാദസരം എന്നുള്ളത് തന്നെ പല ആൾക്കാരും ചോദിച്ചു എന്തായാലും ഈ പാദസരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പേര് കൊടുക്കാൻ കാരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാദസരം എന്ന് പറയുന്നത് കണ്ഠാഭരണമല്ല, കാലിലണിയുന്നതാണ്. പുള്ളുവൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതാണ് പി ജെ അണ്ണി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകളും വലിയൊരു തറവാട്ടിലെ ഒരു മനുഷ്യനും തമ്മിൽ ഒരു യുവാവും തമ്മിലുള്ള പ്രേമവും, പ്രേമത്തിൻ്റെ അകത്ത് നിന്ന് ഇവളെ പിന്നീട് ഇവൾക്ക് ഒരു അബദ്ധം പറ്റുന്നതും അത് ഉപേക്ഷിച്ച് മാറിപ്പോകുന്നു അതിൻ്റെ അകത്ത്, അതാണ് കഥ. അപ്പോൾ ഈ പുള്ളുവൻ എന്ന് പറയുന്ന ആളുടെ പാട്ട് മാത്രമേ സമൂഹത്തിന് വേണ്ടൂ. വീടിൻ്റെ പുറത്താണ്, വീടിൻ്റെ അകത്തേക്ക് സ്ഥാനമില്ല. പാട്ട് പാടി ദുരിതങ്ങൾ മാറ്റണം മാറ്റണം, പക്ഷേ വീടിൻ്റെ അകത്തോട്ട് പ്രവേശനമില്ല. കാരണം അങ്ങനെയാണ് ശബ്ദത്തിന് മാത്രം അന്നത്തെ ആ രീതി എങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാദസരം എന്ന് പറയുന്നത് കണ്ഠാഭരണമല്ല, കാണിക്കാനുള്ളതല്ല, ശബ്ദം മാത്രം കേൾക്കാനുള്ളതാണ്. അതാണ് കാലിലാണ് അതാണ് പാദസരം എന്നുള്ള പേര് കൊടുക്കാൻ കാരണം. പിന്നീട് ആ വാശി കയറിയപ്പോൾ ഞാൻ തീരുമാനിച്ചാൽ ഒരു പടം ഞാൻ തന്നെ ഞങ്ങൾ തന്നെ രണ്ടാമത് എടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ സുഹൃത്തുക്കളുടെ ഒരുപാട് സൗഹൃദങ്ങൾ, മറ്റേ സഹായങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ജി ഗോപാലകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്തൊരു പടം എടുത്തു, അതാണ് ചോര ചുവന്ന ചോര. ചോര ചുവന്ന ചോര കേട്ടിട്ടുണ്ട് ഞാൻ. ചോര ചുവന്ന പടം ഞാൻ കണ്ടിട്ടില്ല. അത് കളറാണ്, അവന് മുമ്പിലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അത് ഞാൻ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കുറേ പേരും കൂട്ടിയാണ് തൃശ്ശൂർ പോസ്റ്ററൊക്കെ ഒട്ടിച്ചത്. അങ്ങനെ ചുരുങ്ങി കഴിഞ്ഞ് പക്ഷെ കാണാൻ ഞങ്ങൾ മാത്രമല്ല കുറച്ചും കൂടി ആൾക്കാർ അറിയിണ്ടായിരുന്നു.
അതിൻ്റെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അതിയൊന്നും ഓടിയില്ലെങ്കിലും അത്യാവശ്യം അതിൻ്റെ കാശ് മുതലായി കിട്ടി. മുതലായി കിട്ടി, നഷ്ടം വന്നില്ല. നഷ്ടം വന്നില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒരു 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 ധൈര്യം തോന്നി എൻ്റെ അത്. കുറച്ചുകൂടെ കമേഴ്സ്യൽ ഇടും പടം എടുക്കണം തീരുമാനിച്ചു. അങ്ങനെ വിപണി മൂല്യമുള്ള പടം എടുക്കണം തീരുമാനിച്ചു. അന്നത്തെ ഒരു ഹിറ്റ് ഡയറക്ടറായിരുന്ന ആൾ പി ജി വിശ്വംഭരനാണ്. അങ്ങനെ വിശ്വംഭരൻ സാറിനെ പോയി കണ്ടു. കണ്ടു വിശ്വംഭരൻ സാറ് ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ ചാകര, ചാകര, ജയൻ, സുകുമാരൻ, ശ്രീവിദ്യ, സീമ, കുതിരവട്ടം, പപ്പുവിട്ടൻ, ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് സിനിമ അതിൻ്റെ അകത്ത് നല്ല കൊമേഴ്സ്യൽ വാല്യൂ ആയോ. അതെ. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് അഭിനയിക്കാനുള്ള റോള് ബാക്കി വന്നത് ആകെ ഒരു വില്ലൻ ക്യാരക്ടറാണ്. നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടുകാണും ഷാജി, അലവലാജി ഷാജി എന്ന്. അതെ, ആ പേരുണ്ടാക്കിയത് ഞാനാണ്. ചാകര എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമ ഒരു ഹിറ്റായി. അതോടുകൂടി ഈ വില്ലൻ ക്യാരക്ടറിലേക്ക് ഞാൻ അങ്ങ് എടുത്തിട്ടു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അത് ഹിറ്റായ സമയത്ത് ഞാൻ എന്നെ ആൾക്കാർ അറിയാൻ തുടങ്ങി, എന്നെ സിനിമയ്ക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിക്കാൻ തുടങ്ങിയ സിനിമയിലുള്ള ഒരു സിനിമയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പറങ്കിമല എന്നുള്ള സിനിമ. ഞാൻ എൻ്റെ ഊഹം ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഒന്ന് തുറന്ന് ചോദിക്കുകയാണ്. കാരണം ഒരു കുഞ്ഞിനെ എന്തോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതോ അങ്ങനെ എന്തോ ലോറിയിൽ പോകുന്നു, അത് ചേട്ടൻ അഭിനയിച്ച തന്നെ പടമാണ്. അത് അഭിനയിച്ച പടമാണ്, പക്ഷെ അത് പറങ്കിമലയല്ല. പറങ്കിമലയല്ല, അതേതാണ്? എനിക്ക് തോന്നുന്ന വേറെ ഒരു പടം എനിക്ക് അതിൻ്റെ കൃത്യമായിട്ട് ഇതല്ലേ. അത് പറങ്കിമലയ്ക്ക് വന്ന വിശേഷം എന്താ വെച്ചാൽ, പറങ്കിമല ഭരതനാണ് ഡയറക്ടർ. അപ്പോൾ തൃശ്ശൂർക്കാരൻ ഒരു ലോറി ഡ്രൈവറാണ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ത്രൂ ഔട്ട് തൃശ്ശൂർ സ്ലാങ് ഉപയോഗിച്ചത് ഒരു പക്ഷേ പറങ്കിമലയായിരിക്കും എൻ്റെ അകത്ത്. തൃശ്ശൂർക്കാർക്ക് ഒരു തൃശ്ശൂർ സ്ലാങ്ങിന് സുഖമുണ്ട്, ഭാഷയ്ക്ക് സുഖമുണ്ട്. അതായത് ഈ എന്ത് കാര്യവും പലപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ട് പറയുന്നത് പോലും തമാശയായിട്ട് തോന്നുന്ന സംഗതിയാണ്. സ്വന്തമായിട്ടുള്ള ചില ശൈലികൾ ഉണ്ടാക്കിയിട്ടുണ്ട് തൃശ്ശൂർ. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ക്ലീനറും കൂടി അടുത്തടുത്തിരിക്കുമ്പോൾ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇവൻ ചിരിച്ചുപോയി. ചിരിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തേരാ ശൈവി ചിരിക്കണത്? എൻ്റെ അപ്പൻ ചത്താന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ അപ്പൻ ചവിട്ടും, ചവിപ്പം ചിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ അതിൽ അങ്ങനെ ചില പ്രയോഗങ്ങളുണ്ട് അതിനകത്ത്. നമ്മുടെ പിന്നെ പറയും, നമ്മുടെ ജയരാജുവാര്യരൊക്കെ പറയും പോലെ ഈ ശവത്തിന് സ്ത്രീലിംഗം. ഞാൻ പറയാൻ വരുമായിരുന്നു, നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചിരുന്നു. ശവത്തിന് സ്ത്രീലിംഗം കണ്ടുപിടിച്ചതും അതിനെ ഗ്ലോബലൈസ് ചെയ്തതുമായ ഒരാളാണ് ഇരിക്കുന്നത്, ശവി എന്ന്. ഒരിതും കൂടി ഉള്ളു, നമ്മൾ ഗർഭിണിക്ക് ഗർഭണൻ എന്നില്ലല്ലോ. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരെണ്ണം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് ശരിക്കും പറഞ്ഞാല് സിനിമയിൽ തലമുറകളിൽ തന്നെ ഒരു കുടുംബത്തിൽ തന്നെ അതേതാണ്? ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാദസ്ഥലത്തിൽ ഞാൻ കൊട്ടാക്ക ശ്രീധരൻ നായരെ കൂടെ അഭിനയിക്കാം. അതെ, സാറിൻ്റെ കൂടെ അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ശോഭ മകള് ബലൂൺ എന്ന് പറയുന്ന സിനിമയിൽ വരുന്നത്, അതിലും ഞാൻ അഭിനയിച്ചു. അഭിനയിച്ചിട്ടുണ്ട്. ശോഭയുടെ മകൻ്റെ കൂടി അഭിനയിച്ചു. വിനു അല്ലേ? വിനുമോഹൻ. വിനുമോഹൻ. അപ്പം മൂന്ന് തലമുറകളുടെ കൂടെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും